കൊച്ചിയിൽ മുൻ മിസ് കേരള ഉൾപ്പെടെയുള്ളവരുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഹോട്ടൽ ഉടമ റോയിയെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്തേക്കും. റോയിയോട് ഇന്ന് വൈകിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് നൽകിയിരുന്നു. ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ ഒളിപ്പിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ വ്യക്തത തേടുന്നതിനാണ് റോയിയെ ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സിബി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഹോട്ടൽ ഉടമയെ ചോദ്യം ചെയ്തതിലൂടെ വളരെ നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? കാരണം ഈ തെളിവുകൾ, പ്രധാനപ്പെട്ട ഈ സിസിടിവി എന്ന് പറയുന്ന ഒരു തെളിവാണ്, അത് മാറ്റി നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് പൂജ. തീർച്ചയായും ഈ മുൻ മിസ് കേരള അടക്കം മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഇനിയും ബാക്കിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന് പുരോഗമിക്കുകയാണ്. പല സിസിടിവി ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുകയും കൂടാതെ ഇനിയും ചില സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കാനുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഹോട്ടൽ ഉടമ റോയിയോട് ഇന്ന് വൈകിട്ട് 4 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാരണം ഈ ഒരു ഫോട്ടോയിലെ ഹോട്ടലിന്റെ ഉടമയാണ് റോയി. ഈ സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ ഡി ജെ പാർട്ടിക്ക് ശേഷമാണ് ഈ മുൻ മിസ് കേരളയും റണ്ണറപ്പ് ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ച ഈ വാഹനം അവിടെ അല്ലെങ്കിൽ അവർ മൂന്ന് പേർ ഈ ഹോട്ടലിൽ ഡി ജെ പാർട്ടി കഴിഞ്ഞ് മടങ്ങും വഴിയായിരുന്നു അപകടം ഉണ്ടായതെന്നുള്ളതാണ് പോലീസിന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ രക്ഷപ്പെട്ട ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ ഇത്തരത്തിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുൾ റഹ്മാൻ അമിതമായ രീതിയിൽ മദ്യപിച്ചിരുന്നെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇയാളുടെ മൊഴി പ്രകാരമാണ് ഈ ഡി ജെ നടത്തിയ ഹോട്ടലിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. പക്ഷേ ഈ ഹോട്ടലിൽ എത്തിയപ്പോൾ ഇതിൻ്റെ നിർണായകമായ സിസിടിവി ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഡി ജെ പാർട്ടി നടന്ന ഹാളിലെയും ഈ കാർ പാർക്കിങ്ങിലെല്ലാം തന്നെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടില്ല. അത് നൽകാൻ ഈ ഹോട്ടൽ ഉടമ തയ്യാറായിട്ടില്ല. ഇത് ഒളിപ്പിച്ചു വെച്ചതായി ജീവനക്കാർ തന്നെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു റോയിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് നിരവധി തവണ നോട്ടീസ് നൽകിയാലും റോയി ഈ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ എന്തൊക്കെ ഒളിപ്പിച്ചു വെക്കാനുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല ഇതിലെ ചില സാഹചര്യ തെളിവുകളെല്ലാം തന്നെയും പോലീസ് ശേഖരിക്കുമ്പോൾ, ഫോൺ കോൾ അടക്കം ശേഖരിക്കുമ്പോൾ എല്ലാം തന്നെയും റോയിക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ മുൻ മിസ് കേരള അടക്കം മരിച്ച ഈ വാഹനാപകടത്തിൻ്റെ ചില ദുരൂഹതകളുണ്ടെന്ന് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ വാഹനത്തിന് പിന്നാലെ, ഈ അപകടമുണ്ടായ വാഹനത്തിന് പിന്നാലെ മറ്റൊരു ആഡംബര വാഹനം കൂടി പിന്തുടർന്നതായി പോലീസ് കണ്ടെത്തുകയും ഈ വാഹനത്തിൻ്റെ ഓടി കാറിൻ്റെ ഡ്രൈവർ സൈജുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സൈജുവിൻ്റെ മൊഴികളിലും ചില അവിശ്വസനീയമായ കാര്യങ്ങൾ കൂടിയുണ്ട്. കൂടാതെ ഈ അപകടം നടന്ന ശേഷം ഈ സൈജു ഈ ഹോട്ടൽ ഉടമയായ റോയിയെ ഫോണിൽ വിളിച്ചതായി ഫോൺ കോൾ രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമെല്ലാം തന്നെയും കൂട്ടിയിണക്കി നോക്കുമ്പോൾ ഈ ഒരു സംഭവത്തിൽ ചില ദുരൂഹതകൾ ബാക്കിയാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ടാണ് ഈ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചത്, അല്ലെങ്കിൽ തരാൻ നൽകാൻ തയ്യാറാകാത്തത്. മറ്റൊന്ന്, ഈ സൈജുവും റോയിയും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന് മുൻപായി എന്തെങ്കിലും തർക്കങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു മത്സരയോട്ടത്തിൻ്റെ ഭാഗമായി നടന്ന അപകടമാണോ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമയായ റോയിയെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും റോയിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ റോയി ഇതുവരെ ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. നിരവധി തവണ ഇയാൾക്ക് മുൻപും ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇയാൾ ഹാജരാകാനോ അല്ലെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും റോയി ഹാജരായാൽ റോയിയുടെ മൊഴി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അപകടത്തിന് കാരണം ഈ ഓവർ സ്പീഡ് മാത്രമാണോ, അതല്ല അതിന് മുൻപായി എന്തെങ്കിലും മത്സ്യയോട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായ എന്തെങ്കിലും ആണോ എന്നല്ല അതിനെയും വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഈ ഡി ജെ പാർട്ടി നടന്ന ഹാളിലെയും അതോടൊപ്പം തന്നെ ഈ കാർ പാർക്കിംഗ് ഏരിയയിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ഉടമയായ റോയിയെ ഇന്നിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പൂജ.